റഹീം അസ്സാമലൈക്കു വാഹമത്തല്ലാഹി വാത്തുല്ലാഹിറമുറഹീം അലഹമുല്ലാഹിൻ വസ്സലാമുലമീൻ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുബുഹാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചക നിയോഗത്തിലൂടെ ഭൂമിയിൽ നടക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ച കാര്യമെന്തോ അതുതന്നെയാണ് പ്രവാചകന്മാർക്ക് ശേഷം അലേഹുസ്സലാം അതാതു സമുദായത്തിലെ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടത് എന്നത് വളരെ വ്യക്തമായി ഇസ്ലാം നിരീക്ഷിക്കുന്നുണ്ട് അഥവാ പണ്ഡിതന്മാരുടെ നിയോഗത്തെ ചെറിയ ഒരു കാര്യമായിട്ടല്ല ഇസ്ലാം കാണുന്നത് അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി നിന്നുകൊണ്ട് സത്യത്തെ സമൂഹത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുകയും വേദഗ്രന്ഥത്തിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കുകയും ശരിയായ വഴിയിലൂടെ സമൂഹത്തെ നയിക്കാൻ അശ്രാന്തി പരിശ്രമം നടത്തുകയും അതിനൊതുകും വിധം കൃത്യമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായി കൊണ്ടാണ് പണ്ഡിതന്മാർ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മറ്റു താല്പര്യങ്ങൾക്ക് വിധേയപ്പെടാതെ മുന്നോട്ട് പോകുന്ന പണ്ഡിതന്മാരെ ഇസ്ലാം ഉൽഹ് സത്യത്തിന്റെ പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ താല്പര്യങ്ങളുടെ പിറകെയോ ഭൗതികമോ സ്വാർത്തപരമോ നേതൃപരമോ സ്ഥാനമാനവും പദവിയുമായി ബന്ധപ്പെട്ടോ ഉള്ള മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഈ ദൗത്യ നിർവഹണത്തിന്റെ മാർഗത്തിൽ ഭംഗം വരുത്തുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയും ഷറയിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഥവാ ഇസ്ലാമിക നിയമക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ആര് മുന്നോട്ട് പോകുന്നുവോ അവരെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഒലമാ ഉസ് തിന്മയുടെ പണ്ഡിതന്മാർ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു സത്യത്തിൻ്റെ മാർഗത്തിൽ ദൗത്യ നിർവഹണവുമായി നിലകൊള്ളുന്ന പണ്ഡിതന്മാരുടെ സ്ഥാനവും പദവിയും അതുകൊണ്ട് തന്നെ വളരെ വലുതാണ് എന്ന് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട് അവരുടെ പാപങ്ങൾ പാപങ്ങളെല്ലാവ് പുറത്തു കൊടുക്കുകയും അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന വിധാനങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവരെ ഇസ്ലാം നോക്കിക്കാണുന്നത് പ്രവാചകന്മാരുടെ വിശ്വസ്തരായ അനുജരന്മാരായിട്ട് തന്നെയാണ് അഥവാ ഓരോ കാലഘട്ടത്തിലും പ്രവാചക നിയോഗം ഏറ്റെടുക്കുന്ന വിശ്വസ്തരായ വ്യക്തിത്വങ്ങളായിട്ടാണ് അവരെ ഇസ്ലാം വിശേഷിപ്പിച്ചത് മഹാനായ റസൂർല്ലാഹി സുല്ലാഹു അലൈ വസലമ അങ്ങനെയുള്ള സത്യത്തിൻ്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പണ്ഡിതന്മാരെ അൽ ഉലമാ ഉമനാ ഉർ റുസുലി അല ഇബാദില്ല അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ പ്രവാചകന്മാരുടെ വിശ്വസ്തരായ ആളുകളാണ് പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിച്ചതായും പരിചയപ്പെടുത്തിയതായും നമുക്ക് ഹദീസിൽ കാണാം അതുപോലെ തന്നെ അൽ ഉലമാവു വറസ്തുൽ അമ്പിയാവ് പണ്ഡിതന്മാർ പ്രവാചകന്മാരെ അനന്തരമെടുത്തവരാണ് എന്നും തിരുവചനം വിശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരു സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നത് അള്ളാഹു സുബുഹാനഹൂത്താണ് നൽകിയ വേദത്തെയും ആ വേദത്തിൻ്റെ വിശദീകരണമായി പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസല്ലമ്മ കാഴ്ചവെച്ച പ്രായോഗിക ജീവിത മാതൃകയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുള്ള വസ്തുതകളെയും സമൂഹത്തിന് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ആളുകളാണ് ഈ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്താതെ മറച്ചുവെക്കുന്നവരുള്ള ഒരുപാട് താക്കീതുകൾ വിശുദ്ധ ഖുറാൻ കഴിഞ്ഞുപോയ സമൂഹത്തെ മുൻനിർത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായി സൂറ ആലിംറാനിലെ ഒരു വചനം വൈദ് അഹദ് അല്ലാഹു മീസാ കല്ലദീന ഊ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട് അള്ളാഹു ചെയ്ത ഒരു കരാറ് അവരെ അനുസ്മരിപ്പിക്കുക ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് അവരോടല്ലാഹു പറഞ്ഞത് ല തുീനു നഹുലിന്നാസി നിങ്ങളാ വേദത്തിലുള്ളത് ജനങ്ങൾക്ക് വേണ്ടി വ്യക്തമാക്കി കൊടുക്കണം വല്ല തെക്കുമൂനഹു നിങ്ങളതിനെ മറച്ചു വെക്കരുത് എന്നാണ് അഥവാ വേദത്തിലുള്ള വസ്തുതകളെ അഥവാ ഇസ്ലാം മുമ്പിൽ വെക്കുന്ന സത്യങ്ങളെ ആ വേദത്തിൻ്റെ വിശദീകരണമായി വന്ന പ്രവാചകൻ തിരുമനയിലൂടെ ലഭ്യമായ വിശദാംശങ്ങൾ ഇതെല്ലാം ചേരുന്ന ആ സത്യസന്ദേശത്തെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം എന്നതാണ് എക്കാലത്തും വേദഗ്രന്ഥത്തിൻ്റെ ആളുകളോട് അള്ളാഹു ചെയ്തിരിക്കുന്ന കരാർ ആ കരാർ കഴിഞ്ഞു പോയ സമൂഹത്തോടും ചെയ്ത കരാറായിരുന്നു അവരാ കരാറിനോട് എന്ത് സമീപനം സ്വീകരിച്ചു എന്ന് വിശദീകരിക്കുന്നിടത്താണ് ഈ വസ്തുതയെ വെളിപ്പെടുത്തുന്നത് എന്ന് ഈ സന്ദർഭം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നു കരാർ ലത്തുബൈനു ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളത് വ്യക്തമാക്കി കൊടുക്കണം വല്ല തക്തുമൂനഹു ഒരിക്കലും ഇതിനെ മറച്ചു വെക്കാൻ പാടില്ല വ വസ്തുതകളെ വസ്തുതകളായി പറയുക സത്യം വിളിച്ചു പറയുക യാഥാർത്ഥ്യത്തെ ജനങ്ങളുമുമ്പിൽ വെളിപ്പെടുത്തുക ശരിയായ വഴി ഇന്നതാണെന്ന് അവരുടെ ഒുമ്പിൽ കൃത്യമായ മുന്നറിയിപ്പായി നൽകിക്കൊണ്ടിരിക്കുക തെറ്റായ വഴിയിലേക്ക് അവരെ ആരെങ്കിലും നയിക്കുകയോ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഭരണകൂടങ്ങളും ഭരണകൂടത്തോടു കൂടി സഞ്ചരിക്കുന്ന ജനങ്ങളും അവർ സ്വീകരിക്കുന്ന നിലപാട് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് വിളിച്ചു പറയാനും ശരി ഇന്നതാണെന്ന് അവരുടെ ഒുമ്പിൽ വെളിപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന എല്ലാ വിഷയങ്ങളും നേരിടാനും കഴിയും വിധമുള്ള സത്യത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളുക എന്നതാണ് ഒരു സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് ചെയ്യാനുള്ള ദൗത്യം എന്ന് കൃത്യമായി ഈ വസ്തുതയെ മുൻനിർത്തി തന്നെ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞു പോയ സമൂഹത്തിലെ ഈ അഖില കിതാബുകാരായ ആളുകൾ വറാ അൽഹൂരിഹിം അവർ അതിനെ പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞു അഥവാ പിറകോട്ട് വലിച്ചെറിഞ്ഞു വസ്ത്രിഹി സമനൻ ഖലീല എന്നല്ല ഈ സത്യം വെളിപ്പെടുത്തി ആ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് പകരം അവർ അതാതു കാലഘട്ടത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കും തങ്ങളുടെ തന്നെ സ്വന്തം സ്വാർത്ത താല്പര്യങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് തുച്ഛമായ വിലക്കു വേണ്ടി അവർ ഈ വസ്തുതകളെ സത്യത്തെ ഈ ദൗത്യത്തെ വിറ്റ് കളഞ്ഞു സമനൻ വസ്തറൂബി സമനില യഥാർത്ഥത്തിൽ അവർ എത്ര തുച്ഛമായ വിലക്ക് എത്ര നീചമായ ഇടപാടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സൂറ ആലിം അല്ലെ നൂറ്റി എൺപത്തി ഏഴാമത് വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വേദയാഥാർത്ഥ്യങ്ങളെ മനുഷ്യകുലത്തിലെ നേർവഴിക്ക് നയിക്കുന്ന സത്യങ്ങളെ മനുഷ്യകുലത്തിന് ശരിയായ ദിശ നിർണയിച്ചു കൊടുക്കുന്ന വെളിച്ചത്തെ ആര് വെളിപ്പെടുത്താതിരിക്കുകയും മറച്ചുവെക്കുകയും ചെയ്യുന്നുവോ അവരോട് അള്ളാഹു സുബഹാന സമീപനം സ്വീകരിക്കുന്നു എന്ന് സൂറ അൽ ബക്കറി അള്ളാഹു സുബഹാൻഹുതാല വിശദീകരിക്കുന്നുണ്ട് ഇന്നല്ലദീന യക്തുമോനാ അൻസൽ നാ ബിനൽ ബയ്യനാ തിൽ ഹുദ നാം മനുഷ്യർക്കായി അവതരിപ്പിച്ച സത്യത്തെയും മാർഗദർശനത്തെയും മറച്ചു വെക്കുന്ന ആളുകൾ മാ മാഹുൽ വേദഗ്രന്ഥത്തിൽ നാം അത് വളരെ കൃത്യമായി അവർക്ക് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ആ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ അവരെ അള്ളാഹു ശബിച്ചിരിക്കുന്നു ശപിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെയും അവരെ ശപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ വസ്തുതകൾ മനസ്സിലാക്കി കൂടി സത്യം സത്യമായി വിളിച്ചു പറയാനും സത്യത്തിൻ്റെ വഴിയിലൂടെ മനുഷ്യരെ നയിക്കാനും നേർമാർഗം മുമ്പിൽ തുറന്നു കാണിക്കാനും തയ്യാറായിട്ട് ആര് നിലപാട് മാറ്റുന്നുവോ അവരുടെ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കും പശ്ചാത്താപം സ്വീകരിക്കുമെന്നും സൂറത്തുൽ ബക്കറയിൽ തുറന്നുള്ള വചനത്തിൽ അല്ലാഹു സുബുഹാനഹുവല പറയുന്നുണ്ട് ഇല്ലല്ലധീന താപൂവ അസ്ലഹൂവ ബയ്യനോ പശ്ചാത്തപിക്കുകയും കർമ്മങ്ങൾ നന്നാക്കുകയും സത്യം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തങ്ങളുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്യാൻ ആര് തയ്യാറാകുന്നുവോ ഫലാ ഇക്കഅ അതൂബു അലഹീം അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കും വ റഹീം ഏറെ പൊറുക്കുന്നവരും കരുണാവാരിധിയുമാണല്ലോ ഞാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹുഅാല വിശദീകരിക്കുന്നുണ്ട് സൂറ അൽ ബക്കറയുടെ നൂറ്റി അമ്പത്തി ഒമ്പത് നൂറ്റി അറുപത് വചനങ്ങളാണ് ഈ വസ്തുത വെളിപ്പെടുത്തിക്കൊണ്ട് ഖുർആാനിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള സത്യം വിളിച്ചു പറയുന്ന ശരിയായ വഴിയിലൂടെ മനുഷ്യരെ നയിക്കുന്ന ഒലമാ ഉൽ ഹക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും നിലനിൽക്കുമെന്നും പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈവസമ്മ തൻ്റെ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം അത്തരം ആളുകൾ മുഖേന അള്ളാഹുവിൻ്റെ സത്യത്തെ വെളിപ്പെടുത്താനും ആ സത്യവചനങ്ങളെ ഉയർത്താനും കാരണമായി കൊണ്ട് ഇത്തരം പണ്ഡിതന്മാരുടെ നിയോഗം ഉണ്ടാവും അത്തരം ആളുകൾ ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രവാചകൻ തിരുനബി അലൈഹി സുല്ലാഹുലമ തൻ്റെ തിരുവചനത്തിലൂടെ വിശേഷിപ്പിക്കുന്നു എന്നാൽ അവസാന കാലമാകുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള നല്ല പണ്ഡിതന്മാർ അവരുടെ എണ്ണം കുറഞ്ഞു വരുമെന്നും അവരിൽ കുറേ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ഉണ്ടാകുമെന്നും പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ചതായി മഹാരഥന്മാരായ മുഹദ്ദിസ്ങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരം ആർജവുമുള്ള പണ്ഡിതന്മാരുടെ എണ്ണം കുറയുന്നു എന്ന് മാത്രമല്ല അങ്ങനെയുള്ള പണ്ഡിതന്മാർ പലരും ജയിലറക്കുള്ളിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അവർ ജയിലിൽ പീഡനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അവരിൽ പലരും പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് തിരുനബി സുല്ലാഹു അലൈവസ്ലമിൽ ഉദ്ധരിക്കപ്പെട്ട ഈ ഒരു ഹദീസാണ് ഇത്തരം ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനമായിട്ട് മഹദീസ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് ഇന്നൽ ബദ ഇസ്ലാംബ ഇസ്ലാം തുടങ്ങിയത് വളരെ അപരിതമായിട്ടാണ് അതുകൊണ്ട് അപരിതത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്യും കമാ ബദ തുടങ്ങിയതുപോലെ തന്നെ അതുകൊണ്ട് അപരിതരായ അഥവാ ആ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ തനിമയെ സവിശേഷതയെ മുറുക പിടിച്ച് നിലകൊണ്ടുള്ള ആളുകൾ അവർ സന്തോഷിക്കുക അവർക്ക് സന്തോഷിക്കാൻ അവസരമുണ്ട് ഖൈല അപ്പോൾ റസൂറുള്ളയോട് ചോദിക്കപ്പെട്ടു സുല്ലയോട് മൻഹുമസൂറല്ല അവർ ആരായിരിക്കും പ്രവാചകരെയെന്ന് ഖാലാപ് റസൂലുല്ലാഹി പറഞ്ഞു അല്ലുസ് ഇതാ ഫസാസ് ജനങ്ങൾ കുഴപ്പത്തിലാക്കിയ ഇസ്ലാമിക ആദർശത്തെ അതിൻ്റെ ജീവിതക്രമത്തെ ക്രമത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടുന്ന വസ്തുതകളെ ശരിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാഹ് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നവർ ആരായിരിക്കുമോ രംഗത്തുള്ളവർ ആരായിരിക്കുമോ അവരായിരിക്കുമെന്ന് അഥവാ റസൂലുല്ലാഹി വീണ്ടും പറഞ്ഞു തൂബാലിൽ ഖുറബാ അങ്ങനെയുള്ള അപരിതരായ വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലോ സത്യം വിളിച്ചു പറയുകയും സത്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറാവുകയും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ആ അപരിതരായ വ്യക്തിത്വങ്ങൾ അവർ ഉനാസുൻ അവർ സദ്വൃത്തരായ ജനങ്ങളാണ് ഫി ഉനാസിൻ കസീറിൻ ധാരാളം ദുഷ് ചെയ്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള സദ്വൃത്തരായ ഏതാനും ആളുകൾ ശേഷം റസൂർലാഹി സാഹുലി സ്വലം പറയുന്നു മൻ മന്യഅഹിം അക്സറി അവരെ അനുസരിക്കുന്നവരേക്കാൾ കൂടുതൽ അവരെ ധിക്കരിക്കുന്നവരായിരിക്കും ഉണ്ടാവുക എന്ന് അഥവാ അധികം ആളുകളും ധിക്കരിക്കുകയും വളരെ കുറച്ച് പേർ മാത്രം അനുസരിക്കുകയും ചെയ്യും വിധം ആ അവസ്ഥയിലും അനുയായികളുടെ എണ്ണം കുറവാവുകയും എതിരാളികളുടെ എണ്ണം കൂടുതലാവുകയും ചെയ്യുന്ന അവസ്ഥയിലും അഥവാ സമൂഹം തങ്ങൾക്കെതിരാകുമെന്ന അവസ്ഥയിൽ പോലും അല്ലെങ്കിൽ സമൂഹത്തിൽ അധിക പേരും തങ്ങളെ അംഗീകരിക്കുകയില്ല എന്ന അവസ്ഥയിൽ പോലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യം വിളിച്ചു പറയുകയും ജനങ്ങൾ കുഴപ്പത്തിലാക്കിയ ഇസ്ലാമിൻ്റെ ശരിയായ സംവിധാനത്തെ അതിൻ്റെ ആദർശത്തെ ജീവിതക്രമത്തെ ക്രമത്തെ കാഴ്ചപ്പാടുകളെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാഹിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അത്തരം ആളുകൾ അവരാണ് ഈ പറയുന്ന ഉറബാക്കൾ അവർക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അവസരമുണ്ട് എന്ന് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസല്ല നിരീക്ഷിക്കുന്നു വരാനിരിക്കുന്ന ഒരു കാലഘട്ടം അത്രമേൽ പ്രയാസകരമായി തീരുമെന്നും മഹാഭൂരിപക്ഷം എതിരാളികൾ ഉണ്ടാവുകയും വളരെ കുറച്ച് അനുയായികൾ മാത്രം അഥവാ അനുസരിക്കുന്നവർ ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അങ്ങനെ ജനങ്ങൾ തങ്ങളുടെ താല്പര്യത്തിനനുസൃതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഭരണാധികാരിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചലിക്കുന്ന ഒരു ജനസമൂഹമാണ് അവർക്ക് ദീനിൻ്റെ താല്പര്യങ്ങളോ സത്യമോ നീതിയോ പ്രശ്നമല്ല എന്ന് മനസ്സിലായ ഘട്ടത്തിൽ പോലും സത്യത്തെയും ധർമ്മത്തെയും വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങളായ സംസ്കരണത്തിൻ്റെയും ജനങ്ങൾ നശിപ്പിച്ച ഇസ്ലാമിൻ്റെ വശങ്ങളെ ശരിയായി സംസ്കരിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളേർപ്പെടുന്ന ഒരു പറ്റം അപരിതരായ ആളുകളുണ്ടാകും അവരാണ് സന്തോഷിക്കാൻ അർഹതയുള്ളവർ തൂബാലിൽ ഉറബാ അത്തരം അപരിതങ്ങളായ വ്യക്തിത്വങ്ങൾക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അവസരമുണ്ടാകും എന്ന ഈ നിരീക്ഷണത്തിലൂടെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഒരു കാലഘട്ടം എത്രമേൽ ഭീകരമാണ് എന്നും അത്തരമൊരു ഭീകരമായ അവസ്ഥയിൽ പോലും പണ്ഡിതന്മാർ ഏത് പക്ഷത്താണ് നിലകൊള്ളേണ്ടത് എന്നും കൃത്യമായി നമുക്ക് വെളിച്ചം നൽകുന്ന വർത്തമാനങ്ങളാണ് തിരുനബിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഷറിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ താല്പര്യത്തിന് അനുസൃതമായി വിധികളും ഫത്തുവകളും ഉണ്ടാക്കിയെടുക്കുന്ന നിലപാടിലേക്ക് പണ്ഡിതന്മാർ മാറുമ്പോഴാണ് അവർ ഉലമാ ഉസ്സു അഥവാ തിന്മട പണ്ഡിതന്മാരായി തീരുക എന്ന് ഈ പറയുന്ന തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട് അതിന് കാലഘട്ടത്തിലെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളെ ഉദാഹരണമായി മുമ്പിൽ വെക്കുകയും ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളെ മുന്നത്തി തന്നെയാണ് ഈ വക നിരീക്ഷണങ്ങൾ അതാതു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ് തിരുനബി സല്ലാഹു അലൈ വസ്ലമയുടെ തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയൊരു ശതമാനം ഒലമാൻ്റെ പ്രവണത അല്ലെങ്കിൽ തിന്മയുടെ വക്താക്കളായ പണ്ഡിതന്മാരുടെ രീതിശാസ്ത്രം അവർ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളിൽ നിന്നും ആനുകൂല്യത്തിന് വേണ്ടിയും അവർ വെച്ച് നീട്ടുന്ന ഔദാര്യങ്ങൾക്ക് വേണ്ടിയും അവരിൽ നിന്ന് ലഭ്യമാകുന്ന സ്ഥാനമാനങ്ങൾക്കും സാമൂഹിക തലത്തിൽ ലഭ്യമാകുന്ന പദവികൾക്ക് വേണ്ടിയും തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ അവസ്ഥയിലെത്തുന്നത് എന്നാണ് അതുകൊണ്ട് വളരെ കൃത്യമായി ഭരണാധികാരികളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ സ്വീകരിക്കേണ്ടുന്ന രീതിശാസ്ത്രം പഠിപ്പിക്കുകയും വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ താക്കീതുകൾ ഈ വിഷയകമായി പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസ്ലമ്മ പണ്ഡിതന്മാർക്ക് നൽകുകയും ചെയ്തതായി തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂര്ഹി സുല്ലാഹു അലൈവസം പറയുന്നു വൈന്ന അബുഅൽ ഹൽഖ് ഇലഅല്ലാഹി ആലിമു സുൽത്താൻ ജന സൃഷ്ടികൾ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ സുൽത്താൻ്റെ ആലിമികളാണ് സുൽത്താന്റെ പണ്ഡിതന്മാരാണ് അഥവാ സുൽത്താൻ്റെ അനുസൃതമായ ഫത്വകളും വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് ജനഹിതത്തെ അതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം ആളുകൾ റസൂർലാഹി വീണ്ടും പറയുന്നു സുല്ലാഹു അലൈ വസ്ലം ഇന്ന യസൂറൂനൽ ഖുറായി അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള ഖുറാഹ് കരിങ്ങൾ ഇസ്ലാം അറിയുന്ന ഖുർആൻ അറിയുന്ന നല്ല പണ്ഡിതന്മാർ അവരെയാണ് ഖുർറാഹ് എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിനെ ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള ഖുറാഹുകൾ എന്ന് പറഞ്ഞാൽ അല്ലീന യെസൂറു അൽ ഉമറ ഭരണാധികാരികളുടെ അടുക്കൽ നിത്യ സന്ദർശകരായിട്ടുള്ള ആളുകളാണ് ഭരണാധികാരികളുടെ അടുത്ത് ചെല്ലുക അവരെ തൃപ്തിപ്പെടുത്തുക അവർ പറയുന്നതിനെ ശരിവെക്കുക അവരുടെ മധു പറയുക അങ്ങനെ അവരിൽ നിന്ന് ആനുകൂല്യം നേടിയെടുക്കുക അവരുടെ ഔദാര്യത്തിൽ കണ്ണു നട്ട് അവരുടെ

ആ പണ്ഡിതൻ കള്ളനാണ് എന്ന് സുൽത്താൻമാരുമായും പ്രഭുഖന്മാരുമായും അതുപോലെ തന്നെ സമൂഹത്തിലെ ഭരണാധികാരികളുമായും ധനാഢ്യരുമായിട്ടുമൊക്കെ ബന്ധം സ്ഥാപിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ചില പണ്ഡിതന്മാരുണ്ടാകും എന്ന് മുൻനിർത്തി തന്നെ അത്തരം ആളുകളുടെ സ്വഭാവത്തെ വളരെ കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ട് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമ ഇബിന് അബ്ബാസ് അലി അള്ളാഹുഅലഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂല്ലാഹി സുല്ലാസ്ലം പറയുകയാണ് എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും അവർ ഫിദ്ദീൻ അവർ ദീനിൽ നല്ല അവഗാഹമുള്ളവരായിരിക്കും ഖുർആആന അവർ നന്നായിട്ട് ഖുർആൻ ഓതുകയും ചെയ്യും ഖുർആൻ പാരായണം ചെയ്യുന്ന പഠിച്ച പണ്ഡിതന്മാർ ദീനിൽ അവഗാഹമുള്ള ആളുകൾ പക്ഷേ അവരുടെ സമീപനം എക്കൂനൂനത്തിൽ ഉമറ ആ ഞങ്ങൾ ഉമറാക്കളുടെ പ്രഭുക്കന്മാരുടെ അടുത്തൊക്കെ പോകും അവരുടെ ദുനിയവിൻ്റെ കാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് സ്വീകാര്യമായത് സ്വീകരിക്കുക അവരുടെ കയ്യിലുള്ള പണം അവരുടെ കയ്യിലുള്ള ധനമൊക്കെ നല്ല കാര്യത്തിൽ ഞങ്ങൾ ഉപയോഗിക്കും എന്നാൽ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ദീനി നിലപാടിൽ അവർ അവരടുപ്പിക്കാറില്ല അതിലവിടെ മാറ്റി നിർത്തുകയും ചെയ്യും എന്നൊക്കെയുള്ള വർത്തമാനം പറഞ്ഞു കൊണ്ട് അവർ മുന്നോട്ട് പോകും അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഈ വർത്തമാനത്തെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതിൽ വല്ല ആ എക്കൂനു അത് അവർ പ്പറഞ്ഞ പോലെയല്ല സംഭവിക്കുക എന്ന് ആയി പറയുന്നു മുള്ള ഒരു ചെടിയുടെ തണ്ടിൽ തണ്ടിൽ മുള്ള ഒരു ചെടിയിൽ നിങ്ങൾ സ്പർശിച്ചാൽ ആ മുള്ള നിങ്ങളുടെ കയ്യിൽ പോറേൽപ്പിക്കാതിരിക്കുകയില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ആളുകളും നിങ്ങൾ അവരുമായി അടുപ്പം സ്ഥാപിച്ചാൽ അവരുടെ പാപങ്ങളും പാതകങ്ങളും കുറ്റകൃത്യങ്ങളും നിങ്ങളെയും ബാധിക്കാതിരിക്കുകയില്ല എന്ന് വളരെ കൃത്യമായ ഹദീസിൽ പ്രവാചകൻ തിരുനബി സുല്ല അലിസ്വല്ല വ്യക്തമാക്കുന്നുണ്ട് അഥവാ ആ അത്തരം ആളുകളുമായുള്ള ബന്ധത്തെ എത്രയൊക്കെ ന്യായീകരിച്ചാലും ശരി യഥാർത്ഥത്തിൽ അള്ളാഹുന ഭയമില്ലാത്ത പടച്ചതമ്പുരാന ഭയമില്ലാത്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളും അത്തരം നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ധനാഢ്യരുമായ ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നത് മുഖേന യഥാർത്ഥത്തിൽ ഉലമാ ഉൽ ഹക്ക് എന്ന നിലപാടിൽ തുടരാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുകയില്ല ആ ഭരണാധികാരികളുടെ തിന്മകൾ ഇവരെ ബാധിക്കും അവരുടെ തിന്മകൾക്ക് ഇവർ കൂട്ടുനിൽക്കുന്ന അവസ്ഥ വരും ക്രമേണ ക്രമേണ അവരോട് താതാഥ്യം പ്രാപിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ മാറുകയും ചെയ്യും അഥവാ അവർ ഉലമാ ഉൽ ഹക്ക് എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഉലമാ ഉൽ സു എന്ന തിന്മയുടെ പണ്ഡിതന്മാർ എന്ന വിധാനത്തിലേക്ക് തരം താഴും അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാവണം എന്ന് പ്രവാചകൻ തിരുനബി സുല്ലാഹു അലൈ വസല്ല മുൻകൂട്ടി തന്നെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ തിരുവചനങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവഗതികളുടെ നേർ ചിത്രം നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും സത്യത്തിൻ്റെ വഴിയിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഏറ്റവും വലിയ ത്യാഗനിർഭരമായ ജീവിതമാർഗമായി മാറിയ ഒരു കാലഘട്ടമാണിത് ഈ യാഥാർത്ഥ്യം സമൂഹത്തിലെ എല്ലാ തലത്തിൽപ്പെട്ടവരും മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കൽ ശ്രമമാണ് നടത്തേണ്ടത് അതിനവർ മാതൃക കാണിക്കുകയും വേണം എന്തിനോടും താതാർത്ഥ്യം പ്രാപിച്ചും എന്തിനോടും പൊരുത്ത ും ഭരണാധികാരികളുടെ ഇംഗിതം മാനിച്ചും അതുപോലെ തന്നെ ഭൂരിപക്ഷ ജനങ്ങളുടെ ഇഷ്ടം മാനിച്ചുമൊക്കെ അതിനനുസൃതമായ നിലപാടുകളും ഫത്തുവകളും നൽകിക്കൊണ്ട് അവരിൽ കിട്ടുന്ന ഔദാര്യത്തിന്റെ ബലത്തിൽ തങ്ങളുടെ സ്ഥാപന ജംഗമ സത്തുക്കളുടെ വർധനവിൽ മാത്രം കണ്ണുനട്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടർ അവരാരായിരുന്നാലും ശരി അവരെ ഉരമാ എന്ന ഗണത്തിൽ മാത്രമേ തിന്മയുടെ പണ്ഡിതന്മാർ എന്ന ഗണത്തിൽ മാത്രമേ നമുക്ക് പെടുത്താൻ കഴിയൂ അള്ളാഹു സുബാന അവരെ അങ്ങനെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത് പ്രവാചകൻ തിരുനബി സുല്ലാസ്ലം അവരെ അങ്ങനെയാണ് വിവക്ഷിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശരിയായ പാതെഴുന്നേറ്റുന്നു കൊണ്ട് സത്യം സത്യമായി വിളിച്ചു പറയാനും സത്യം സത്യമായി തെളിയിച്ചു കാണിക്കാനും സത്യം യഥാവിധി വെളിപ്പെടുത്തി കൊടുക്കാനും കഴിയുന്ന ആർജവമാണ് ഇസ്ലാമിനെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാർക്കും ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായ സാധാരണക്കാർക്കും ഉണ്ടാകേണ്ടത് സത്യം യഥാവിധി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ السلام عليكم ورحمه الله